അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന വടക്കു കിഴക്കിലെ തന്ത്രപ്രധാന സംസ്ഥാനമായ മണിപ്പൂരിൽ ബി ജെ പിയുടെ വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയം സൃഷ്ടിച്ച കലാപം 100 ദിവസത്തിലേക്ക് എത്തുമ്പോഴും ആളി കത്തുകയാണ്. ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും മനോഗുരു മൗനവ്രതത്തിൽ തന്നെയാണ്. ഈ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ അടുത്ത ഭരണം ഉള്ളം കയ്യിൽ ഭദ്രമാക്കാമെന്നുള്ള മോദിയുടെ വ്യാമോഹം മാത്രമായി അവസാനിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. രണ്ടു ജനവിഭാഗങ്ങൾ മണിപ്പൂരിൽ ശത്രു രാജ്യങ്ങളെ പോലെ പോരടിക്കുകയാണ്. സ്ത്രീകളെ നഗ്നരാക്കി നടത്തുകയും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്യുന്നു. ഓരോ ദിവസവും മരണസംഖ്യ ഉയരുന്നു. അപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരൂഹമായ മൗനത്തിലാണ്. ആ ദുരൂഹത അവസാനിക്കുന്നിടത്ത് ബി ജെ പിയുടെ അവസാനമായിരിക്കും ഉണ്ടാവുക. മണിപ്പൂർ സന്ദർശിക്കാൻ പോലും മോദി മെനക്കെടുന്നില്ല. എന്നാൽ വിദേശ പര്യടനത്തിന് പോകുന്നതിൽ മറ്റു കുഴപ്പങ്ങൾ ഒന്നും തന്നെയില്ല. ഭരണാധികാരി എന്ന നിലയിൽ പൂർണ്ണ പരാജയമാണ് മോദി എന്നത് മണിപ്പൂർ വിഷയം കൊണ്ട് തന്നെ സാക്ഷ്യപ്പെടുത്താം. ഇനിയും മോദിയെ വിശ്വസിച്ച് ഭരണം നൽകിയാൽ ഇന്ത്യ നാശത്തിലേക്കാകും കൊണ്ടെത്തിക്കുക. ക്രൈസ്തവ ദേവാലയങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു. കൂക്കി മേത്തി വിഭാഗങ്ങളിലെ ക്രൈസ്തവ വിശ്വാസികളെയാണ് കലാപത്തിന്റെ കെടുതിയിൽ കൂടുതലായി നേരിട്ടത്. ഇംഫാലിൽ അടക്കം അക്രമികൾ അഗ്നിക്കിരയാക്കിയ കത്തോലിക്ക പള്ളികൾ ഒരു പൂർണ്ണ നിർമ്മാണത്തിനുള്ള സാധ്യത പോലുമില്ലാതെ കത്തിയമർന്നു. കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന ബി ജെ പി സർക്കാരുകൾ ഒരു വാക്കുകൊണ്ട് പോലും സ്വാന്തനമേകിയില്ല എന്ന് ഇംഫാൽ ആർച്ച് ബിഷപ്പ് ഡെമിനിക് ലുമോൺ ഹൃദയവേദയോടെ പറഞ്ഞു. ഇംഫാലിൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിഷപ്പ് ഹൌസിലേക്ക് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. 700 പള്ളികൾ താഴ്വാരങ്ങളിലും കുന്നുകളിലുമായി തകർക്കപ്പെട്ടു. മണിപ്പൂർ പോലീസിന്റെ വിശ്വാസ്യതയിൽ സംശയം പ്രകടമാക്കിയ സുപ്രീം കോടതി കലാപ കേസുകളുടെ മേൽനോട്ടത്തിനായി മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു മുൻ ഡി ജി പിയെ ചുമതലപ്പെടുത്തി. കോടതി അടക്കം വിമർശിച്ചിട്ടും മുഖ്യമന്ത്രി വീരേൻ സിംഗിനെ മോദി സർക്കാരും ബി ജെ പി നേതൃത്വവും സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ബീരേൻ സിംഗിനെ മാറ്റാതെ സമാധാന പുനഃസ്ഥാപനം സാധ്യമാകില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടായി ചൂണ്ടിക്കാട്ടിയിട്ടും മോദിയുടെ നിലപാടിൽ മാറ്റമുണ്ടായില്ല. NDA സഖ്യ കക്ഷികളായ കൂക്കി പീപ്പിൾസ് അലയൻസ് അവിശ്വാസം പാസാക്കി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. സംഭരണം അടക്കമുള്ള ആവശ്യങ്ങളിലൂടെ മേത്തി വികാരം ആളിപ്പടർത്തിയ ആരംഭൈ തെങ്കോൾ മേത്തി ലിബുൺ തുടങ്ങിയ തീവ്ര സംഘടനകളാണ് മണിപ്പൂരിലെ കലാപത്തിലേക്ക് തള്ളിവിട്ടത്. സംസ്ഥാനത്തെ BJP നേതൃത്വം തന്നെയാണ് ഈ സംഘടനകൾക്ക് തുടക്കമിട്ടതും നയിക്കുന്നതും. ക്രൈസ്തവ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും വ്യാപകമായി തകർക്കുന്നതിനു പിന്നിൽ സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയായിരുന്നു. സമാധാന പുനർസ്ഥാപനത്തിന് ഒരു നടപടിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ മണിപ്പൂർ കത്തിക്കൊണ്ടേയിരിക്കും.